അല്പസമയങ്ങൾ ഒരാമുഖ ചിന്തയായി നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിച്ച് അതിനുശേഷം അനുഗ്രഹീതരായ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസനിൽ കൂടെ നമുക്ക് ദൈവവചനം കേൾക്കുവാൻ പോവുകയാണ്. അതിനു മുൻപായി അതേ ഇൻഡസ്ട്രി പ്രെയർ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. എല്ലാം അനുഗ്രഹമായി തീരട്ടെ. ഈ 2023 ആഗസ്റ്റ് മാസം 2 മന്ത് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ക്യാപ്ഷനിൽ നടക്കുന്ന ഈ ശുശ്രൂഷ എല്ലാ നിലയിലും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാ തിരകരത്തിലും നാം വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഉറച്ചു നിൽപ്പീൻ, അടിമനിഗത്തിൽ കുടുങ്ങിപ്പോകരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ കർത്താവ് നമ്മെ കർത്താവിൻ്റെ രക്തം കൊടുത്ത് നമ്മെ വില കൊടുത്ത് വാങ്ങി. പാപത്തിലായിരുന്ന ശാപത്തിലായിരുന്ന നമ്മെ കർത്താവ് സ്വതന്ത്രരാക്കി. ഇന്ന് പകലിൽ ആ വലിയ ബോധ്യത്തോടെ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു ആമുഖ സന്ദേശമായി ഒരു തിരുവചന വേദഭാഗം വായിച്ച് ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 കൊരിന്ത്യലേഖനം 7 അതിൻ്റെ 15 വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: എന്നാൽ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തലക്കെട്ടുള്ള വിഷയമാണ് പറയുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. നമുക്കറിയാം ഇന്നത്തെ ക്യാപ്ഷനിൽ നടക്കുന്നത് സ്വാതന്ത്ര്യത്തിലായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നാണ്. നാം ചിന്തിക്കുകയാണെങ്കിൽ സാക്ഷാൽ നമുക്ക് കർത്താവ് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും ഈ ലോകത്തിൽ എത്ര പേര് ദൈവികമായ സമാധാനം അത് അനുഭവിച്ചറിയുന്നുണ്ട്? ഇന്ന് എവിടെയും അസമാധാനം നിറഞ്ഞു നിൽക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളിൽ സമാധാനമില്ല, നേതാക്കന്മാരിൽ സമാധാനമില്ല, ജോലിയെടുക്കുന്ന തൊഴിൽശാലകളിൽ സമാധാനമില്ല. എന്തിനേറെ പറയുന്നു, നാം അധിവസിക്കുന്ന നാം പാർക്കുന്ന നമ്മുടെ വീടുകളിലും ഓരോ വ്യക്തികളെക്കുറിച്ചും നമ്മൾ എടുത്തു പഠിച്ചാൽ അവിടെ ജീവിതത്തിൽ സമാധാനമില്ല, എങ്ങും അസമാധാനം നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുവാനിടയായി. ആ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ 2 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാനിടയായി. അതുകൊണ്ട് തന്നെ UNO എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് രൂപീകരിക്കപ്പെടുവാനിടയായി. അത് ലോകരാഷ്ട്രങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സമാധാന കരാറുകൾ ഒപ്പുവെച്ച് ആ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അസമാധാനങ്ങൾ നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ അതെ അരങ്ങേറുവാൻ ഇടയായി. ഇതിൽ നിന്നൊട്ടും തികച്ചും വിപുലമല്ല ഇന്ത്യയുടെ കാര്യം നാം പരിശോധിച്ചാൽ, ഇന്ത്യയെക്കുറിച്ച് നാം എടുത്തു പഠിച്ചാൽ
വളരെ പൈശാചികമായ കൊലപാതകങ്ങൾ, പൈശാചികമായ നിലയിലുള്ള അസമാധാനങ്ങളുമാണ് ഇന്ത്യയിൽ അത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. നാം അധിവസിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ നമുക്കറിയാം, ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ കണ്ട ഏറ്റവും അസമാധാനമായ ഒരു വലിയ ഹീനമായ ഒരു പൈശാചിക പ്രവൃത്തിയായിരുന്നു നാം എല്ലാവരും സ്നേഹിക്കുന്ന, നമ്മെ നയിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജീവ് ഗാന്ധി മദ്രാസിൽ വച്ച് ബോംബ് സ്ഫോടനത്താൽ തൻ്റെ മാംസങ്ങൾ ചിതറിപ്പോകുന്നത് നാം വാർത്താവിനിമയിൽ കൂടെ നാം കണ്ടതാണ്. അങ്ങേയറ്റം പൈശാചികമായ കൊലപാതകങ്ങളും അസമാധാനങ്ങളുമാണ് അത് ഇന്ത്യയിൽ ഓരോ ദിവസവും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഘോരഘോര അത് സമാധാനമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസമാധാനം നമ്മുടെ രാജ്യത്തെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേ ബൈബിൾ വചനത്തിൽ നാം എടുത്തു പഠിച്ചാൽ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ തന്നെ അസമാധാനം ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് ഇത് നീങ്ങിപ്പോകും എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകരാജ്യത്വം എന്ന് ഏറ്റെടുക്കുമോ അന്ന് മാത്രമേ അത് ഹല്ലേലൂയ ഈ അസമാധാനം അത് മാറി ഒരു ദൈവീയ സമാധാനം ഭൂമിയിൽ സംജാതമാകത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇവിടുത്തെ രാജാക്കന്മാരെ നീക്കി, ഇവിടുത്തെ ഭരണകർത്താക്കന്മാരെ നീക്കി, അതേ പൈശാചിക പ്രവൃത്തി ചെയ്യുന്ന പിശാചിനെ പിടിച്ചുകെട്ടി 1000 ആണ്ട് വാഴുന്ന ഈ ഭൂമിയിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമെന്ന് നാം അത് ആഗ്രഹിച്ചു നോക്കിപ്പാർക്കുന്ന ആ പുതിയ ആകാശത്തിലും ആ പുതിയ ഭൂമിയിലും മാത്രമേ ഇവിടെ സമാധാനം നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ഒരു നല്ല നാളേക്കായി നാം കാത്തിരിക്കുകയാണ്. നമ്മുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഈ ലോകരാജ്യത്വം അത് എന്ന് ഏറ്റെടുക്കും അന്ന് മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം ലഭിക്കത്തുള്ളൂ. അതിനു വേണ്ടി നാം പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്, ഒരു കൂട്ടം ദൈവജനമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് കാണുന്ന ഈ അസമാധാനങ്ങൾ മാറിപ്പോകണമെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയെ ഭരിക്കണം. അന്ന് ഈ ഭൂമിയിൽ ദൈവീയ സമാധാനം നടമാടുവാനിടയാകും. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെങ്കിൽ ദൂതന്മാർ ഇങ്ങനെയാണ് പാടിയത്, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സമാധാനം ഇവിടെ നടമാടണമെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഭൂമിയിലെ ഭരണം അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഇവിടെ ഒരു സമാധാനം നടകൊള്ളുവാൻ ഇടയാകത്തുള്ളൂ എന്ന് ഈ പകലിൽ അത് ഹല്ലേലൂയ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ ആമുഖത്തിൽ നിന്ന് തിരുവചനത്തിലേക്ക് ഹല്ലേലൂയ വിശുദ്ധ ബൈബിൾ പ്രദാനം ചെയ്യുന്ന അതിപ്രധാനമായ 3 സമാധാനത്തെക്കുറിച്ച് ഓർപ്പിച്ച് ഹല്ലേലൂയ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ 3 സമാധാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ
നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 5:1 അതിൻ്റെ 1 വാക്യത്തിൽ അതേ ഹല്ലേലൂയ വിശുദ്ധ ബൈബിളിൽ പറയുന്ന 1 സമാധാനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവത്തോട് സമാധാനം ഉണ്ട്. പ്രൈസലോ, ഒരാവർത്തോട് ഞാൻ പറയാം, ആർക്കാണ് ഇവിടെ സമാധാനമുള്ളത് എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഒരുപാട് ധനസമൃദ്ധിയിൽ ജീവിക്കുന്നവർക്കല്ല, ഹല്ലേലൂയ, ഒരുപാട് വിദ്യാഭ്യാസം കൈവരിച്ചവർക്കല്ല, സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവർക്കല്ല ഇവിടെ സമാധാനം ഉണ്ടായിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അത് ദൈവത്തോടെന്തുണ്ട്? അത് സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, അതേ ഹല്ലേലൂയ, റോമാലേഖനം 10:1 അതിലെ 9 വേദവാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിനെ വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടുമെന്നാണ് അവിടെ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആർക്കാണ് ഇവിടെ സമാധാനമുള്ളത്? ഹല്ലേലൂയ, സുഹൃത്തെ, ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഇവിടെ സമാധാനമുള്ളത് മറ്റാർക്കുമല്ല, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന് മാത്രമേ ഉള്ളൂ. അത് ദൈവീയ സമാധാനം എന്ന് പറയുന്നത്, ആ സമാധാനത്തിന് ഉടമകളായ പ്രിയപ്പെട്ടവർ ഓർത്ത് ഞാൻ ദൈവത്തിന് അത് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, 2 സമാധാനം വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 14:1 അതിൻ്റെ 27 വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, ദൈവത്തിൻ്റെ സമാധാനം. ഹല്ലേലൂയ, അത് കർത്താവ് പറഞ്ഞു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ഹല്ലേലൂയ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. പ്രിയ സുഹൃത്തെ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തില് ഹല്ലേലൂയ, എല്ലാം ഉള്ളപ്പോൾ സമാധാനത്തോടെ ജീവിക്കുന്നത് അത് ദൈവത്തിൻ്റെ സമാധാനമല്ല. ഹല്ലേലൂയ, അത് ലോകം തരുന്ന എന്താ? സമാധാനമാ. ദൈവത്തിൻ്റെ സമാധാനമെന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ, എല്ലാം പ്രതികൂലമാകുമ്പോൾ, നീ രോഗങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, നീ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ, നീ ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, സകലതും പ്രതികൂലമാകുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ സമാധാനമായിരിക്കാൻ കഴിയുമെങ്കിൽ അത് ഹല്ലേലൂയ, ആ സമാധാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമാധാനമാണ്. ഹല്ലേലൂയ, ഒരിക്കൽ ഹല്ലേലൂയ, ബ്രിട്ടനിലുള്ള ഒരു രാജ്ഞി അതെ ഹല്ലേലൂയ, അവിടെയുള്ള കലാകന്മാരോട് സമാധാനത്തിൻ്റെ ഒരു പടം വരയ്ക്കുവാൻ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഒരു അന്ന് ജീവിച്ചിരുന്ന ഒരു കലാകാരൻ ഹല്ലേലൂയ ഒരു പടം വരച്ചത് ഇപ്രകാരമാണ്, വേരറ്റ് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു കുരുവി വലിയ വെള്ളത്തിൽ ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ആ വൃക്ഷം നിലം പൊതിക്കാം, പക്ഷേ ആ കുരുവി പറന്നു പോകാൻ വേണ്ടി ഇങ്ങനെ ചിറകടിച്ചു നിൽക്കുകയാണ്. ഇതാണ് ഒരു ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത്. എത്ര പ്രതികൂലങ്ങളായാലും, എത്ര പ്രശ്നങ്ങളായാലും ജീവിതത്തിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, അത് ഒരു ദൈവവൈദ്യന് സന്തോഷിക്കുവാൻ ഒന്നുണ്ട്, ദൈവം തരുന്ന സമാധാനം. ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, ദൈവത്തോട് സമാധാനമുള്ള ഒരു ദൈവവൈദ്യന് ദൈവത്തിൻ്റെ സമാധാനം ലഭ്യമാകുവാൻ ഇടയാകും. അത് 3 സമാധാനം കൂടെ ഓർപ്പിക്കുവാൻ
ഞാൻ കർത്താവിൽ അതെ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വേദഭാഗത്തിൽ തമ്മിലുള്ള സമാധാനം, പ്രൈസലോ, തമ്മിലുള്ള സമാധാനം. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, ആർക്കാണ് തമ്മിലുള്ള സമാധാനം ലഭിക്കുന്നത്? ഒന്ന്, ദൈവത്തോട് സമാധാനം ഉള്ളവർക്ക് ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കും. ദൈവത്തിൻ്റെ സമാധാനമുള്ളവർക്ക് മാത്രമേ തമ്മിൽ സമാധാനം ആചരിപ്പാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകലിൽ എൻ്റെ പ്രിയ പ്രേക്ഷകരോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, തമ്മിൽ സമാധാനം ആചരിക്കണമെങ്കിൽ ഒന്ന്, ഹരി ദൈവത്തോട് നാം സമാധാനം ആചരിക്കണം. ദൈവത്തോട് സമാധാനം ആചരിച്ചാൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ ലഭ്യമാകുവാനിടയാകും. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമുക്ക് തമ്മിൽ സമാധാനം ആചരിക്കാൻ കഴിയും. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഇണയാക്കട്ടെ. നാളേക്കായി ഹരളി ഭാവികാലം ഓർത്ത് നമുക്ക് പുഞ്ചിരി തൂകാം. ആ കർത്താവ് വരാറായി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.